ശുദ്ധവായു ശ്വസിച്ച് ശുദ്ധവെള്ളം കുടിച്ച് ശുദ്ധമായ ഭക്ഷണവും കഴിച്ച് ശുദ്ധമായ അന്തരീക്ഷത്തിൽ ജീവിച്ച് എല്ലാ ദിവസവും കൃത്യമായി എക്സർസൈസ് ചെയ്താൽ വയസ്സാകത്തില്ല എന്നുണ്ടാവും. ഇങ്ങനെ അല്ലെന്നറിയാം. അതാണ് ഞാൻ ഈ പറയാൻ ശ്രമിക്കുന്നത്. അതേസമയത്ത് ജീവിത നിലവാരത്തിനകത്ത് ജീവിതത്തിൻ്റെ ഗുണപരത പരിശോധിച്ചാൽ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ശരിയാക്കിയാൽ താരതമ്യേന മെച്ചപ്പെട്ട ജീവിതം നമുക്കുണ്ടാകും എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അല്ലാതെ വയസ്സാകത്തില്ല, മരണം വരത്തില്ല എന്നുള്ള അർത്ഥം അതിനകത്തില്ല. ഇത്രയും അറിയുന്നത്. അപ്പോൾ ഭൂമിക്കകത്ത് ഇപ്പം നമുക്കറിയുന്ന അറിവുകൾ വെച്ച് നമ്മളുണ്ടാക്കുന്ന ഭക്ഷണവും നമ്മളുണ്ടാക്കുന്ന വേസ്റ്റും ഈ ജീവിക്കുന്ന അതിൻ്റെ ഗുണപരതയും അതിനകത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമില്ലാത്ത വശവും അതിനൊരു അതിര് വരും. അത് ഏത് സന്ദർഭത്തിലും അതിരുകളുണ്ടാകും. അത് ഭേദിക്കുന്ന പുത്തൻ അറിവുകളുണ്ടാകുന്നുണ്ടാകും. അപ്പോഴും വീണ്ടും വരും, അതിനും പ്രശ്നങ്ങൾ. അങ്ങനെ അല്ലാത്തൊരു ജീവിതം ലോകത്തുണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് നിത്യമായ ജീവിതവും നിത്യമായ പരിഹാരവും ലോകത്തില്ലെന്നറിയണം. അനന്തമായ എന്താണ് സന്തോഷവും നിത്യജീവിതവും ഒക്കെ ഉണ്ടാകുമെന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ നമ്മളിതറിയണം. അങ്ങനല്ല ഈ പ്രപഞ്ചം. നമുക്ക് വരും വരായികളെപ്പറ്റിയുള്ള നമ്മുടെ അറിവ് കൊണ്ട് കുറേ കാര്യങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. വരുന്നതിനെ പറ്റി നമുക്ക് ഒരു മുന്നിലുള്ള മുൻകൂർ ജാമ്യം എന്ന് പറയുന്ന പോലെ മുൻകൂർ വരുന്ന പ്രശ്നങ്ങളെപ്പറ്റിയുള്ള അസസ്മെൻ്റ് കൊണ്ട് നമുക്ക് ചെയ്യാം. അത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും, സംശയമൊന്നും എനിക്കില്ല. അങ്ങനെയാണ് നമ്മളിപ്പോൾ 800 കോടി ജനത്തിനകത്ത് ഇത്രയധികം മനുഷ്യർ ഇതുവരെ മനുഷ്യരാശി ജീവിക്കാത്തതിനേക്കാളും മെച്ചപ്പെട്ട ജീവിതം നയിക്കും. പക്ഷേ അതൊന്നും തന്നെയും ഇത് അനന്തമായി തുടരും എന്നുള്ളതിന് തെളിവല്ലെന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോഴും നമുക്ക് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വയസ്സാകുന്നത് മാത്രമല്ല, നമ്മുടെ സമൂഹം തന്നെ അതിരുകളിൽ, ഒരു പ്രദേശത്തിൻ്റെ അതിരുകളിനകത്ത് പലതരത്തിലെ അതിരുകളിലെത്തും. അതെത്താതിരിക്കാനൊക്കത്തില്ല, കാരണം ഭൂമിക്ക് ഒരു അതിരുണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഇതിന് മറ്റൊരു സംശയം ചോദിച്ചിട്ട് ഇപ്പം മൈത്രേയൻ പറഞ്ഞു ഭൂമിയുടെ ചൂട് വർദ്ധിക്കുന്നു, ആ വർദ്ധനവ് കാരണം മനുഷ്യൻ്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ മറ്റ് പല ഘടകങ്ങളിലും മാറ്റം വരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഈ യുദ്ധങ്ങളൊക്കെ ഒരു ന്യായീകരണമായി പറഞ്ഞുവിടരുത്. അല്ല, അങ്ങനത്തെ ന്യായീകരണങ്ങൾ പറയാനായിട്ട് നിങ്ങൾ ന്യായം പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ യുദ്ധം ചെയ്യും. നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ സിഗരറ്റ് വലിക്കുന്നില്ല, ഇത് മദ്യം ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ശരീരം അബ്യൂസ് ചെയ്യുന്ന ശരീരത്തിന് നാശം ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യുന്നില്ല, അപ്പോൾ വയസ്സാകത്തില്ല എന്നുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെങ്ങനെ ന്യായം പറയുന്ന കാര്യമല്ല, പ്രപഞ്ചത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്, അതിൻ്റെ പ്രോസസ്സിനെ പറ്റിയാണ് പറയുന്നത്. അവിടെ നമുക്ക് ഈ ഗുണപരത ഉണ്ടാക്കുന്നതിന് ചെയ്യുന്ന പ്രവൃത്തികൾ ഇപ്പം നമ്മുടെ ഏറ്റവും പ്രസൻറ്റിനകത്ത് നമ്മൾ ചെയ്യുന്ന പരിഹാരങ്ങൾ ഭാവിയിൽ പുതിയ പ്രശ്നങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് തന്നെയിരിക്കും എന്നുള്ള അറിവ് വേണം എന്നുള്ളതായി പറയാം. അത് എന്താണ് ഒരു ശുഭാപ്തി വിശ്വാസമില്ലായ്മയായിട്ടൊന്നും അല്ല മനസ്സിലാക്കേണ്ടത്, വരും വരായികളെ പറ്റിയുള്ള നമ്മുടെ അറിവിനെ പറ്റിയായി പറയാം. നമ്മുടെ എല്ലാ ശ്രദ്ധയോടെ നമ്മളിരുന്നാലും ഭൂമി തിരിഞ്ഞ് പ്രായമാകും എന്നറിയണം. അല്ലാതെ ഞാൻ അലർട്ടായിട്ടിരിക്കുക എന്ന് പറയുന്ന ആൾക്കാരിങ്ങനെ പറയും, നിത്യമായി ജാഗ്രത, നിതാന്ത ജാഗ്രത എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എറ്റേണൽ വിജിലൻസ് ഈസ് ദ പ്രൈസ് ഓഫ് ലിബർട്ടി എന്ന് പറയും. ഇതൊക്കെ നമ്മൾ ഈ പറയുന്നതൊക്കെ ഒരു പ്രത്യേക വെർട്ടിക്കുലർ പോയിൻ്റിൽ നിന്ന് മറ്റൊക്കെ പോയിൻ്റ് വരെ അതിൻ്റെ എല്ലാ ശരികളും നിൽക്കും. അത് ഉള്ളതുമാണ്, ഇല്ലാത്തതാണെന്നുള്ള, പക്ഷെ അത് അനന്തമായി മാറും എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുന്നു. എപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും, അതിൻ്റെ പരിഹാരങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ടാകും, ജീവിതം നിലനിർത്താനുള്ള പലതരത്തിലുള്ള മെക്കാനിസങ്ങൾ നമ്മൾ വികസിപ്പിക്കുന്നുണ്ടാകും. അതിൻ്റെ സൂക്ഷ്മ ലോകങ്ങളിൽ നമ്മൾ പോയി ഇപ്പോൾ നാനോ ടെക്നോളജി വികസിപ്പിക്കുന്നത് വഴി ആയിരക്കണക്കിന് പുത്തൻ പരിഹാരങ്ങൾ നമ്മൾ ജീവിതത്തിന് കണ്ടുപിടിക്കുന്നു വരും. മെഡിസിൻ നമ്മളിന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് മെഡിസിനാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ആ നിലവാരത്തിൽ ഒരു വ്യക്തിക്ക് സൈഡ് ഇഫക്റ്റ് ഇല്ലാതെ ഏറ്റവും കൃത്യമായി മരുന്ന് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരും. ഇങ്ങനെ ചെയ്യുമ്പോഴും വയസ്സാകും എന്നുള്ള കാര്യം മറക്കരുതെന്ന് ഞാനീ പറയുന്നത്. അവിടെയാണ് എൻട്രോപ്പി മനസ്സിലാക്കേണ്ടത്. അതങ്ങനെ മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ
വെറുതെ വെറുതെ ഞാൻ അനാവശ്യമായ തെറ്റായ ധാരണകൾ പ്രപഞ്ചത്തിനെ പറ്റി ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്നും നമ്മൾ കുറേ നാൾ കഴിഞ്ഞാൽ മരിക്കത്തില്ല എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ ജീവിതത്തിനെ പറ്റി അറിഞ്ഞുവിടാത്തതുകൊണ്ടാണ് അത് പറഞ്ഞത്. നമുക്ക് മരിക്കാതിരിക്കാൻ പറ്റും, പക്ഷെ അത് നമ്മളായിരിക്കത്തില്ല എന്നാണ്. ആ ജീവി നമ്മളല്ല, മാറിപ്പോവും. മസ്തിഷ്ക കോശങ്ങൾക്ക് നാശം സംഭവിക്കൂ? എല്ലാ സാധനവും ലോകത്തുണ്ടായിട്ടുള്ള, ഞാൻ ചോദിക്കുന്നത് ഇപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് കോശങ്ങൾ നശിച്ചു, അതേപോലെ നിരന്തരം നശിക്കുന്ന സാധനങ്ങൾ ഏതല്ല, അതിനെ പുതിയതായി ഉണ്ടാക്കാൻ പറ്റുന്ന, അതിനാണ് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. പുതിയ കാര്യങ്ങൾ പഠിക്കുകയെടുക്കുകയും ചെയ്താൽ പുതിയ കോശങ്ങൾ ബ്രെയിനിലുണ്ടാക്കാൻ പറ്റും. പക്ഷെ അതൊന്നും തന്നെയും നമ്മുടെ പ്രായം കുറയ്ക്കുന്ന മെക്കാനിസങ്ങളൊന്നുമല്ല. ഇപ്പം നിലനിൽക്കുന്ന ജീവിതത്തിൻ്റെ നിലവാരം കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ അനന്തമാക്കാനൊക്കത്തില്ല. അങ്ങനത്തെ ഒരു പ്രപഞ്ചം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ്, അതങ്ങനെ മനസ്സിലാക്കിയേ പറ്റൂ. അത് കഴിഞ്ഞാൽ തെർമോഡൈനാമിക്സിൻ്റെ ആ ലോ അറിഞ്ഞേ പറ്റൂ. ഞാനൊരു മറ്റൊരു എൻ്റെ ഒരു സങ്കല്പത്തിൽ ഇരുന്ന് ചോദ്യമാണ്, ഇപ്പം എനിക്ക് സർവാധികാരമുള്ള ഒരു പ്രദേശം, ഞാനൊരു സങ്കല്പമാണ്. അപ്പം എൻ്റെ ശരീരത്തെ ഞാനായി കാണുകയും ഞാൻ മരിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ ബ്രെയിൻ റീപ്ലേസ് ചെയ്തിട്ട് ജനിച്ചു വരുന്ന ഒരു കുട്ടിയുടെ ബ്രെയിൻ എടുത്ത് എനിക്ക് ഇംപ്ലാന്റ് ചെയ്താൽ എൻ്റെ ശരീരമില്ലാതായി കുട്ടിയായി പോകും. വയസ്സായ ഒരു കുട്ടിയുണ്ടാവും. ഞാനിവിടെ ജീവിക്കത്തില്ല, നിങ്ങൾ ജീവിക്കത്തില്ല. നമ്മളെപ്പറ്റിയുള്ള നിരന്തരമായ മുറിവില്ലാത്ത ഓർമ്മയാണ് നമ്മൾ. നമ്മുടെ ബ്രെയിനകത്തെ നിരന്തരമായ ഒരു നിമിഷം പോലും അഴിഞ്ഞു പോകാത്ത നിരന്തര ഓർമ്മയാണ് നമ്മളെന്ന് നമ്മൾ പറയുന്നത്. ഈ ഓർമ്മകളെ എൻ്റെ ഒരു കുസൃതി ചോദ്യമായിട്ട് കണക്കാക്കിയാതെ എനിക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഈ ഓർമ്മകളെ നിരന്തരം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയുടെ ബ്രെയിനിൽ എന്താ പറയുക, അതിൻ്റെ ആന്തരിക പദാർത്ഥങ്ങളെ, ആ വാക്കെനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്, എന്താ ആക്സോൺസിനെ എൻ്റെ ബ്രെയിനിലേക്ക് മാറ്റുന്ന ഒരു സാങ്കേതിക വിദ്യ നമ്മൾ വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളായി തുടർന്നു കൂടാ. അതിന് വെറുതെ കുട്ടികളുടെ അടുത്ത് ഒന്നും പോകണ്ട, നമ്മുടെ സ്റ്റെം സെല്ല് തന്നെ എടുത്താൽ മതി, അതെടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ആ സ്റ്റെം സെല്ല് എടുത്ത് നമ്മളിത് ചെയ്ത് നമുക്ക് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാറിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യം മറന്നു പോരുന്നാണ് ഞാൻ ഈ പറയുന്നത്. ഞാനെന്ന് പറയുന്നതിൻ്റെ തുടർച്ച ഉറപ്പാക്കാനൊക്കുന്ന നിലവാരത്തിൽ ആന്തരികമായ പല ലെവൽ, ഞാൻ നമ്മുടെ മോളിക്യൂൾ ലെവലിൽ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കെമിസ്ട്രി എന്ന് പറയുന്ന ലെവല്, ഇതൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ താഴെ പോയി നമ്മളൊരു കറക്ഷൻ നടത്തുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഈ മുകളിലെല്ലാം സംഭവിക്കും. അപ്പോൾ അല്ലാതെ നിങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെ നേരത്തെ പറഞ്ഞല്ലേ, ഒരു പഴയ സങ്കല്പമാണ് നമ്മളെന്ന് പറയുന്ന ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഈ ശരീരത്തിനകത്ത് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത്. അതൊരു ആത്മാവെന്ന് പറഞ്ഞ് പണ്ട് കാലത്ത് മനുഷ്യർ പഠിക്കും. അതുകൊണ്ടാണ് ഭഗവത്ഗീതയ്ക്കകത്ത് ആത്മാവ് ശരീരം ഉടുപ്പ് മാറുന്നത് പോലെ മാറുകയാണെന്ന് പഠിപ്പിച്ചിരുന്നത്, ജന്മങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നത്. അതൊക്കെ നമ്മൾ അങ്ങനെയല്ലല്ലേ ജീവൻ. ജീവനെന്ന് പറയുന്നത് അകത്തൊരു ശക്തിയോ ചൈതന്യമോ ഒന്നും അല്ല, ഒരു എമർജൻ്റ് എന്ന് പറഞ്ഞാൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു ഒരു പ്രതിഭാസം ആകത്തുക. ആ സമയത്ത് മാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങൾ കുഞ്ഞായിരിക്കുന്ന ഇരുന്ന ആളെ അല്ല ഇപ്പോൾ ഇരിക്കുന്ന ആൾ, മാറി തുടരുകയാണ് ചെയ്യുന്നത്. ആ മാറി തുടരുക എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് നിങ്ങൾ മാറിപ്പോകുന്നത് എല്ലാ ദിവസവും കണ്ണാടി നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് മാറുന്നില്ലെന്ന് വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ മാറുന്നുണ്ട്. വേറൊരാൾ കാണുമ്പോഴാണ് പത്ത് കൊല്ലം നമ്മളെ കാണാത്ത ഒരാൾ പറയും നിങ്ങളെ അങ്ങ് മാറിപ്പോയെന്ന് പറയുന്നത്. സ്വഭാവം എല്ലാം മാറിപ്പോവും. മാറിപ്പോയി എന്ന് നമുക്കറിയാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അകത്തൊരാളിരിപ്പില്ല മാറാതെ. അങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് ഈ വേദാന്തികളെല്ലാം പഠിച്ചിരുന്നത്. സാക്ഷി സ്വരൂപൻ ഇങ്ങനെ മാറാതെ അകത്തിരിക്കുന്നു എന്നായിരുന്നു. അദ്ദേഹം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ മാറ്റം വെറുതെ തോന്നലാണെന്നും മാറാത്ത ഒരു സത്യമുണ്ടായിരുന്നു എന്നൊക്കെ മനുഷ്യരിങ്ങനെ പണ്ട് വിചാരിച്ചിരുന്നതൊക്കെ ഈ വെച്ചിട്ടായിരുന്നു ഇതൊക്കെ ഈ സങ്കല്പം മുഴുവനും. അങ്ങനെയായിരുന്നു ഈ യൗവനം നിലനിർത്താൻ വേണ്ടി യയാതിയൊക്കെ ശ്രമിക്കുന്നതിനെ പറ്റിയുള്ള കഥകളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലേ കെമിസ്ട്രിയൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. മരിക്കാതിരിക്കാനുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ലോകത്തുള്ള സകല മരുന്നും കണ്ടുപിടിച്ചത്. ഇങ്ങനൊന്നുമല്ല ജീവിതം മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് ഞാനീ പറയുന്നത്.
അല്ലാതെ നമ്മുടെ സ്റ്റെം സെല്ലെടുത്ത് നമ്മുടെ ബ്രെയിൻ പുതുതായിട്ടുണ്ടാക്കി അവിടെ വെച്ചിട്ട് നമ്മളെ തുടരാൻ പറ്റും എന്ന് വിചാരിക്കുന്നത് കുറച്ച് നാളുകൂടെ നമുക്ക് പറ്റ നീട്ടാം എന്ന് പറയുന്ന അർത്ഥത്തിൽ അപ്പുറത്തോട്ട് വേറെ ഇല്ല. കാരണം പല ലെവലിലാണ് ഈ എമർജൻ്റ് പ്രോപ്പർട്ടികൾ നിൽക്കുന്നത്. ആ ലെവലിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന നിലയിലുള്ള സ്ഥലങ്ങളിലെല്ലാം വലിയ മാറ്റം വന്ന് നമ്മളേ നമ്മളല്ലാതായി പോകും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മരണം ഒഴിവാക്കുന്ന ബാക്ടീരിയ മരിക്കാതെ ജീവിക്കുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ ചെറുതായി തുടരുകയേ ഉള്ളൂ. സങ്കീർണമായ ജീവികളായി മാറുമ്പോൾ മരണം സ്വീകരിച്ചാണ് അത് ഉണ്ടായത്. ഈ പ്രപഞ്ചത്തിൽ അങ്ങനെയേ നടക്കൂ എന്നുള്ളത് കൊണ്ടാണ് സങ്കീർണത അങ്ങനെ ആയത്. പക്ഷെ അങ്ങനെ അല്ലാത്ത ചില ടെക്നോളജികൾ വികസിപ്പിച്ചതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആ ജെല്ലി ഫിഷൊക്കെ. പക്ഷേ അപ്പോഴും വളരെ കേന്ദ്രീകൃതമായ ഒരു ബോധരൂപീകരണം ഉണ്ടായ ഒരു ജീവിയല്ല അത്. അതിനൊരു കേന്ദ്രം പോലും ഇല്ല. അങ്ങനെ കേന്ദ്രം കൂടി ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തിനെ പറ്റി ഒന്നും നമുക്ക് പിന്നെ ഒരു ചർച്ചയ്ക്ക് പോകണ്ട. ഒരു പരിഹാരം നിലനിൽക്കുമ്പോൾ പോലും ആ പരിഹാരം നമ്മൾ സ്വീകരിച്ചാൽ നമ്മളല്ലാതായി പോകും. ഇതാണ് പ്രശ്നം എന്ന് ഞാനീ പറയുന്നത്. എല്ലാത്തിനകത്തെ ഗുണവശങ്ങളും കൂടെ ഒന്നിച്ച് ചേർത്ത് നമ്മളായി തുടരും എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് അത് പറയുന്നത്. അങ്ങനെ കഴിയില്ല. ഒരേ സമയത്ത് പല മനുഷ്യരുടെ ഇടയിൽ അവരുടെ എല്ലാവരുടെയും സുഹൃത്തുക്കളായി നമുക്ക് തന്നെ ഇരിക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നതല്ല. ഇപ്പം ശ്രീകൃഷ്ണൻ 16,000 ഭാര്യമാരുമായി കഴിയുന്നു എന്ന് പറയുമ്പോൾ ഇയാൾ 16,000 ഡിവൈഡ് ചെയ്ത് മാറണ്ടേ? അങ്ങനെ കഴിയുമേ എന്ന് പറയുന്ന കഥയ്ക്കകത്തല്ലാതെ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതേ ശ്രീകൃഷ്ണൻ്റെ മറ്റൊരു അവതാരമായിട്ട് വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് ശ്രീരാമൻ ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ. ഇയാൾക്ക് ഈ ടെക്നോളജി മറന്നുപോയോ? നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് അത് തന്നെ ആലോചിച്ച് ചിരിച്ചു പോകുന്നില്ലേ? 16,000 ഭാര്യമാരോടൊപ്പം കഴിയാനുള്ള ടെക്നോളജി അറിയാവുന്ന ഒരുത്തൻ്റെ ആയിട്ട് റെഡ്യൂസ് ചെയ്യുമോ? അങ്ങനൊന്നുമല്ല. അതൊക്കെ ഇങ്ങനെ കഥ പറയുമ്പം നല്ല കഥ എഴുതാനും കൂടെ അറിഞ്ഞുകൂടാത്തവന്മാരാണ് ആ കഥകളൊക്കെ ഉണ്ടാക്കിയെന്നും കൂടെ അറിയണം. അപ്പം ജീവിതത്തിനെ പറ്റി യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ അല്ല മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ സാധാരണ ആളുകൾ പറയുന്നത് പോലുള്ള ഉത്തരങ്ങളും പറയാനൊക്കത്തില്ല. നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഈ ചുറ്റുപാടിനെ ഇതുവരെയുള്ള നമ്മുടെ അറിവ് കൊണ്ട് നമ്മൾ ഇണക്കുമ്പോൾ പലതരത്തിൽ നമുക്ക് ഇണക്കാൻ പറ്റും. അതുവഴി നമ്മുടെ ഗുണപരത ഉയർത്താൻ പറ്റും. ഇതൊന്നും എനിക്കൊരു സംശയമില്ല. അത് ചെയ്യുമ്പോഴും ഈ അതിരുകളിൽ ചെന്ന് തട്ടിമുട്ടി തന്നെയാണ് നമ്മൾ വികസിക്കുന്നത്. വയസ്സാകാതിരിക്കത്തേ ഇല്ല. വയസ്സാകുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ മനുഷ്യനല്ലാതാകട്ടെ. മരിക്കുക തന്നെ ചെയ്യും. അല്ലാതെ നമുക്ക് ഇതിനകത്തുനിന്നൊരു ജീവനെ ഇവിടെ മരിച്ചു പോയവരെ പ്രിസർവ് ചെയ്തിട്ട് വീണ്ടും ജീവിപ്പിച്ചാൽ ആ ജീവിക്കുന്നത് അവരായിരിക്കത്തില്ല. സൂര്യൻ അസ്തമിക്കാത്തൊരു ലോകം, ഭൂമി ഇല്ലാത്തൊരു ലോകം, പ്രപഞ്ചം ഭൂമി തിരിയാത്ത ലോകം എന്നൊക്കെ പറയണം. നമുക്കിങ്ങനെ ഒരു നമ്മുടെ ഈ ഇതിനകത്തുള്ള ആ ഒരു ജെല്ലിക്കകത്ത് നമുക്ക് ഇതൊക്കെ ഇട്ട് ഒന്ന് കുലുക്കി രസിക്കാം. ആ ഇത്രയേ ഉള്ളു. നമ്മളിപ്പോൾ ഈ പറയുന്നത് ലോകത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അതിനകത്ത് അനന്തമായ സാധ്യതകളുള്ളതുപോലെ അനന്തമായ പരിമിതികളും പല ലെവലിലും നിൽക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഞാൻ അങ്ങ് പിൻവലിക്കേണ്ടി വരും, കുരങ്ങും ഞാനും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഈ അനന്തമായ പരിമിതി എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. കുരങ്ങും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം പോലത്തെ ഒരു വ്യത്യാസം മാത്രം. ഈ അനന്തമായ പരിമിതി എന്ന് വാക്കുണ്ടല്ലോ, അത് ഭയങ്കരമാണ് കേട്ടോ. അത് ഓരോന്നിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഭക്ഷണം, നമുക്ക് അപ്പുറത്തെ കടയിൽ എന്തെല്ലാം രുചികരമായ സാധനമായിരിക്കും, പക്ഷെ അത് തിന്നു തുടങ്ങുമ്പോൾ വയറങ്ങ് നിറഞ്ഞു പോകും. അത്രയും സാധ്യതകളാണ് അവിടെയൊക്കെ ഇരിക്കുന്നത്, പക്ഷെ അതൊന്നും തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട്. ഇപ്പം റിലയൻസിൻ്റെ അംബാനി, അയാളുടെ ജീവിതത്തിൻ്റെ ഒരു സുഖത്തിൻ്റെ അതിര് താഴെക്കിടയിൽ കിടക്കുന്ന ഒരു ഭിക്ഷക്കാരന് അവൻ്റെ ഈ സാധനം കൊണ്ട് അടയാവുന്ന തൃപ്തിക്ക് അപ്പുറം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാകത്തില്ല. എത്ര നമ്മൾ 1,000 മെത്ത ഉണ്ടായാലും ഒരു മെത്തയിലെ കിടക്കും, കിടക്കാനൊക്കെ ഉള്ളു. 1,000 കാറുള്ളപ്പോഴും ഒരു കാറിലെ യാത്ര ചെയ്യാം. എല്ലാ സൗകര്യമുള്ള ഏറ്റവും നല്ല കാറ് ഒരെണ്ണം ഉപയോഗിക്കാനാണ് പോകേണ്ടത്, അല്ലാതെ 1,000 കാറ് മേടിക്കാനല്ല പോകേണ്ടത്.
ആധുനികമായ സകല സൗകര്യവുമുള്ള പുതിയ ഒരു കാർ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ശരിയായ പരിമിതി. വരുന്ന പരിമിതി അവിടെയാണ്. 1000 കാർ ഉണ്ടെങ്കിലും ഒരു കാറിലെ യാത്ര ചെയ്യാനാണ് പോകും പരിമിതി. അതാണ് പരിമിതി. ഇങ്ങനെയേ ഉള്ളു. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, അതുവരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്ത് അത് ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോഴും എനിക്കറിയാം ഇപ്പം ഞാൻ എനിക്ക് എന്താണ് അമേരിക്കയിൽ പോയി ഇരുന്ന് രസിക്കാൻ പറ്റത്തില്ല എന്ന്. കാരണം ഞാൻ ഇവിടെ ഇന്ത്യയിലാണ് ഇരിക്കുന്നത്. ഇപ്പം എനിക്ക് ആസ്ട്രേലിയയിൽ ഇരിക്കാനൊക്കത്തില്ലെന്ന് എനിക്കറിയാം. അനന്ത സാധ്യതകളല്ലേ, ഇവിടെ എല്ലാം പോകാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാം പോകാനിരിക്കുമ്പോഴും ഒരിടത്തേ പോകാനൊക്കത്തുള്ളു, ഒരിടത്തേ ജീവിക്കത്തു. പരിമിതി, ഇതാണ് പരിമിതി. ഇങ്ങനെ അറിയണം ജീവിതത്തിൽ. അപ്പം 1000 കാർ ഉണ്ടെങ്കിലും എനിക്ക് ഒറ്റ കാറിൽ ഒരൊറ്റ സീറ്റിൽ ഒരു ഭാഗത്ത് മാത്രമേ അത്രേ ഉള്ളൂ. നമ്മളെ അറിയുന്ന നമ്മളെ ചുറ്റുപാടുമുള്ളവർ നമ്മളെ അറിയുമ്പോൾ നമുക്ക് അതിനകത്ത് ആഹ്ലാദം ഉണ്ടാകാറ്. പക്ഷേ ഒരു സ്ഥലം കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞാലും ഒരു പ്രയോജനം നമുക്കില്ല. അതൊന്നും നമുക്കൊന്നും സംഭാവിച്ച് തരത്തില്ല. കോടിക്കണക്കിന് രൂപ നമ്മൾ ആർജിച്ചാലും നമ്മൾ ജീവിക്കുന്നത് കുറച്ച് രൂപയ്ക്കകത്ത് മാത്രമായിരിക്കും. അത് അത്രേ സാധ്യത. അത് നമ്മൾ പരിമിതപ്പെട്ട ഒരു ജീവിയായി എന്നും തുടരും. ഇതെത്ര നമ്മൾ ചെയ്താലും നമുക്ക് വലിയ പ്ലാനുകൾ ഉണ്ടാക്കാം. ഇപ്പം ഞാനെനിക്ക് കോടാനുകോടി രൂപ ഉണ്ടായാലും എനിക്ക് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാളാണ്. കാരണം നമ്മൾ ചന്ദ്രനിലേക്ക് പോകാനായിട്ട് ആലോചിച്ചാൽ മതി, അപ്പോൾ തന്നെ അപ്പോൾ കൈസായിക്ക് ഒരു അർത്ഥവും ഇല്ലാതാവും, പോരായ്മ വരും. പ്ലാൻ ചെറുതായതുകൊണ്ടാണ് ഇത് നമുക്ക് ഇല്ലാതിരിക്കുന്നത്. പക്ഷേ സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ഇതൊന്നും തന്നെ പ്രയോജനം. അപ്പോഴും നമ്മുടെ ഈ ഡോപ്പമിൻ്റെയും സന്തോഷത്തിൻ്റെയും അതിരുകൾ അവിടെ നമ്മളെ പിടിച്ചു നിർത്തി. ഇപ്പം ചന്ദ്രനിൽ പോവുക, ആ ചന്ദ്രനിൽ പോകുമ്പം ആ ഇരിക്കുന്ന എന്താണ് റോക്കറ്റിനകത്ത് വയറ്റ് വേദനയോടെ പുറത്തോട്ട് നോക്കാൻ താല്പര്യമില്ലാതെ പോകാൻ അവിടെ ഇരിക്കാൻ പറ്റും. അറസ്റ്റസ് ഉണ്ടായിട്ട് ഇരിക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റും. ഒരു സന്തോഷവും പുറത്തോട്ട് നോക്കാനൊക്കത്തില്ല, ഒരു അർത്ഥവും ജീവിതത്തിന് തോന്നത്തില്ല. മരിച്ചാൽ മതി എന്ന് തോന്നുന്ന റോക്കറ്റ് യാത്രയായിരിക്കും നമുക്കുണ്ടാവുക. ഇപ്പം അമേരിക്കയിൽ പോകുന്നു എന്ന് പലരും പറയും. ഇപ്പം അമേരിക്കയിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം മനസ്സിലാകത്ത് ഭയങ്കര ഈ പോകുന്ന 10-14 മണിക്കൂർ വിമാനത്തിലിരിക്കുന്ന കുറിച്ച് എനിക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ ശാരീരികമായ സകല അസ്വസ്ഥത അനുഭവിക്കും. ആത്മഹത്യ ചെയ്താൽ മതി എന്ന് എല്ലാ ധനമുള്ള ആൾക്കാർ ആത്മഹത്യ ചെയ്യുമ്പോൾ നമുക്ക് അർത്ഥം മനസ്സിലാകത്തില്ലല്ലോ. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നത്തില്ലേ? ഒന്ന് ഒരു നിമിഷം ജീവിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ കിടന്ന് പാടുപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാടുമില്ലാതെ ആ ആറ്റം ബോംബുമായിട്ട് പോയിട്ട് ബോംബിടുന്നവന്മാർ എല്ലാം കൂടെ ചേർന്നൊരു ജീവിതത്തിലല്ലേ നമ്മളുള്ളത്? ഇങ്ങനെയുള്ള ചിന്തയൊക്കെ പണ്ട് ആളുകൾക്ക് ഉണ്ടായത് കൊണ്ടായിരിക്കുമോ ഈ സ്വർഗം നരകം ദൈവം അങ്ങനെ സങ്കല്പത്തിലേക്ക് നമ്മൾ വിചാരം? ലോകത്തിനകത്തെ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടണമെന്ന് ആലോചിച്ചിട്ടുണ്ടാക്കിയ സ്വപ്നങ്ങളാണ് അതെല്ലാം. സ്വപ്നങ്ങൾ ജീവിതത്തിനകത്ത് വളരെ നിശിതമായ ഒരു ജീവിതമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് ഉണ്ടാകുന്ന ദുഃഖത്തിൽ നിന്ന് മോചിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവർ ഈ പഴയ വിരോധം മുഴുവൻ ഉണ്ടാക്കിയത്. ഒളിച്ചോട്ടം. ഇന്ന് നമുക്ക് ജീവിതം വളരെ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്ക് ആ ഫിലോസഫി ആവശ്യമില്ലാതെ. പക്ഷെ അപ്പോഴും അതിലുണ്ടെന്നുള്ള കാര്യം മറന്നു പോകാതെ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മൾ രണ്ടുപേരും വയസ്സായി മരിക്കുമെന്ന് അറിയേണ്ടത്. പ്രധാനമന്ത്രിക്കും എനിക്കും ആവശ്യം ഒരേ അളവിലുള്ള ഓക്സിജൻ. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ പരിമിതപ്പെട്ട ലോകം. നമ്മൾ രണ്ടുപേരും ഈ രണ്ട് കസേരയിലെ ഇരിക്കത്തുള്ളൂ. 15 കസേരയുടെ ഉണ്ടായാൽ എന്നറിയുന്നത് പോലെ അറിയേണ്ടതാണ്. പക്ഷേ മനുഷ്യൻ എന്തുകൊണ്ടാണ്, അപ്പോൾ ഒരു ഒരു ഫിലോസഫിക്കൽ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് മനുഷ്യൻ ഈ 15 കസേര വാങ്ങാനും ഉണ്ടാക്കാനും? അതാണ് ആ ഓരോ കസേരയിലും മാറി ഇരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ രാജാക്കന്മാർ 300 ഭാര്യമാരുമായിട്ട് കഴിയാറുണ്ട്. എന്നിട്ട് ആ ഭാര്യമാരെ മുഴുവനും തടങ്കലിടുക എന്നുള്ളതാണ് സത്യത്തിൽ ചെയ്യാറുള്ളത്. അവരാരുമായി കുട്ടികളെ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അവരെ നോക്കാൻ വേണ്ടി അവിടെ പുരുഷന്മാരെ നിർത്തും. എന്നിട്ട് അവരെ ഷണ്ഡീകരിച്ചിട്ട് കാസ്ട്രേറ്റ് ചെയ്തിട്ടാണ് നിർത്തുന്നത് അവരുടെ കുട്ടി ഉണ്ടാകാതിരിക്കാൻ. ഇതെല്ലാം ചെയ്യുമ്പോഴേ എത്ര മനുഷ്യരുടെ ദുഃഖം ഉണ്ടാക്കിയാണ് ഇയാൾ സന്തോഷിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. അപ്പോഴും നമുക്ക് ഏയാദിയുടെ കഥ വായിക്കുമ്പോൾ നമുക്ക് അറി കാണരുതോ ഒരു സന്തോഷമില്ലാതാണ് ആ രാജാവ് കഴിഞ്ഞിരുന്നത്.